മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം ഏപ്രിൽ 16 ന് നടക്കും മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ഇടുക്കി തേനി കളക്ടർമാരുടെ സംയുക്ത യോഗം കുമളിയിൽ ചേർന്നു രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഉത്സവം നടക്കുന്നത് പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തി സമയപരിധിക്കുള്ളിൽ ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി 2019-ലാണ് അവസാനമായി മംഗളാദേവി ഉത്സവം നടന്നത് കൊറോണ നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ ഇത്തവണ വിപുലമായ ഒരുക്കങ്ങൾ ഉത്സവത്തിനായി ക്രമീകരിക്കും ഏപ്രിൽ 16-ന് രാവിലെ 4 മണിക്ക് ഉദ്യോഗസ്ഥ വാഹനങ്ങളും പൂജാരിയുടെ വാഹനവും പൂജാ സാധനങ്ങളും കടത്തിവിടും 6 മണി മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാം വൈകിട്ട് 5 മണിക്ക് ശേഷം മലയിൽ ആരെയും അനുവദിക്കില്ല വനമേഖല കണക്കിലെടുത്ത് പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ വെള്ളം അനുവദനീയമല്ല 13 പോയിന്റുകളിൽ കുടിവെള്ളം ക്രമീകരിക്കും ഇരു സംസ്ഥാനങ്ങളിൽ നിന്നും 3 വീതം കലങ്ങളിൽ പൊങ്കൽ അർപ്പിക്കാം പ്രവേശന സ്ഥലത്തും മലമുകളിലും മെഡിക്കൽ ടീമിന്റെ സേവനം ഉൾപ്പെടെ ഒരുക്കും പൗർണമിയുട മുന്നേർപാട്ട് കൂട്ടം ഇന്ന് തേക്കടിയിൽ தேனி மாவட்ட ஆட்சியர் மற்றும் இடுக்கி மாவட்ட ஆட்சியர் மற்றும் தேனி மாவட்ட காவல்துறை கண்காணிப்பாளர் மற்றும் அனைத்துத்துறை அலுவலர்கள் முன்னேற்பாடு கூட்டம் நடைபெற்றது விழாவை எப்படி சிறப்பாக நடத்துவது என்று இரு மாவட்ட நிர்வாகமும் கூடி விவாதித்தது சிறப்பாக நடைபெறும் வருஷம் வருஷம் என்ன பண்றோமோ 2 வருஷம் கொரோனாவால் நடத்தல இந்த வருஷம் நல்லா நடத்தும் സാധുവായ പാസ് കൈവശമില്ലാത്തവരെ കടത്തിവിടില്ല ഉത്സവത്തിന് ഒരാഴ്ച മുമ്പ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തും അതേസമയം കേരളത്തിൽ നിന്നുള്ള സംഘടനകളെ യോഗത്തിൽ ഒഴിവാക്കിയതിൽ പ്രതിഷേധമുയർന്നു ഉദ്യോഗസ്ഥന്മാരെ കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം എല്ലാ വർഷവും ഞങ്ങൾ കുമളി ദേവീ ക്ഷേത്രത്തിൽ നിന്ന് അവിടെ 16,000 പേർക്ക് അന്നദാനമൊക്കെ കൊടുക്കുന്നതാണ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെയൊക്കെ ഈ യോഗത്തിൽ വിളിക്കുകയും സൗകര്യങ്ങളും വെള്ളവും കുടിവെള്ളം പോലും ഇല്ലാത്ത സമയത്ത് നമ്മൾ ക്ഷേത്രത്തിൽ നിന്നാണ് കുടിവെള്ളം പോലും നമ്മൾ കൊടുത്തുകൊണ്ട് ഇപ്പോഴാണ് അതിനൊക്കെ ഒരു മാറ്റം വന്ന് റവന്യൂക്കാരും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഭക്തജന സംഘടനയിൽ വളരെയധികം പ്രതിഷേധമുണ്ട് ഈ യോഗം നടത്തിയിൽ മാധ്യമങ്ങളുമായി യോഗ തീരുമാനങ്ങൾ പങ്കിടാൻ ഇടുക്കി ജില്ലാ കളക്ടറും തയ്യാറായില്ല ഇങ്ങനെ നടക്കുന്ന ഒരു തമിഴ് മീഡിയസിനെ വെച്ചിട്ട് നമ്മളെ ഒരു 9 മണിക്ക് ശേഷമാണല്ലോ അറിയിക്കുന്നത് ജനം ഇടുക്കി.